തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെൺപകൽ ചൂണ്ടവിളാകം ലക്ഷം വീട് കോളനിയിൽ ശ്യാമളയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ഇവരുടെ വീട്ടിൽ വഴക്കുണ്ടായതായി നാട്ടുകാർ പറയുന്നു. ചെറുമകളുടെ ഭർത്താവ് മർദ്ദിക്കുന്നുവെന്ന് ശ്യാമള പറഞ്ഞതായി അയൽവാസി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മരണത്തിൽ ദുരൂഹതയുള്ളതായും നാട്ടുകാർ ആരോപിച്ചു. സംഭവത്തിൽ നെയ്യാറ്റിൻകര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, ഇപ്പോൾ ഈ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സാഹചര്യം കൂടുതൽ അന്വേഷണത്തിലേക്ക് എങ്ങനെയാണ് പോലീസ് നീങ്ങുന്നത്? അതായത് ബന്ധുക്കളിലേക്ക് തന്നെയാണോ അന്വേഷണം എത്തി നിൽക്കുന്നത്? പ്രവിത, നിലവിൽ ഇപ്പോൾ ഈ നാട്ടുകാർ ആരോപിക്കുന്നത് പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ ദുരൂഹമായ ചില കാര്യങ്ങൾ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് ഈ തിരുവനന്തപുരം നെയ്യാറ്റിൻകര വെൺപകൽ ചൂണ്ടുവിളാകം ലക്ഷം വീട് കോളനിയിലെ ശ്യാമളയെ മരിച്ച നിലയിൽ വീട്ടിൽ കണ്ടെത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനുശേഷം ഇവരുടെ അടുത്ത മറ്റ് ബന്ധുക്കളടക്കം ഈ സംഭവസ്ഥലത്തേക്ക് സംഭവം നടന്ന വീട്ടിലേക്ക് എത്തുകയും തുടർന്ന് അവിടുത്തെ നാട്ടുകാരോടക്കം സംസാരിച്ചപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില സംശയങ്ങളും ദുരൂഹതകളും ഉയർന്നു വന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 2 മണിക്ക് ഈ അയൽവാസിയായ കുമാരിയുടെ വീട്ടിലേക്ക് ശ്യാമള ഓടിയെത്തുകയും തന്നെ ചെറുമകളുടെ ഭർത്താവ് മർദ്ദിച്ചതായും കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പറഞ്ഞു. മാത്രമല്ല ഈ രാത്രി തന്നെ കുമാരിയുടെ വീട്ടിൽ നിന്നും ഈ ശരീരത്തിൽ പുരട്ടുന്നതിനായി കുഴമ്പടക്കമുള്ള കാര്യങ്ങൾ വാങ്ങി, ഈ മർദ്ദിച്ചതിന്റെ പാടുകളടക്കം ഇവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു, കുഴമ്പടക്കം വാങ്ങി തിരികെ വീട്ടിലേക്ക് മടങ്ങി. തുടർന്നാണ് ഇന്ന് രാവിലെ ശ്യാമളയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ സംശയമാണ് പ്രധാനമായും അയൽവാസികൾ ഉന്നയിക്കുന്നതും. ഇതിന്റെ അടിസ്ഥാനത്തിൽ അയൽവാസികളുടെ സംശയത്തിന്റെ അടക്കം അടിസ്ഥാനത്തിൽ നെയ്യാറ്റിൻകര പോലീസ് ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രവിത, ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.